Hi guys, welcome back to a new video. So in this video we will know how to do scribble effect. എങ്ങനെ നമുക്ക് ആഫ്റ്റർ എഫക്ട്സിൽ സ്ക്രിബിൾ എഫക്റ്റ് ചെയ്തെടുക്കാൻ നോക്കാം. സോ കുറേ നാൾ മുമ്പ് വരെ ഈ ഒരു എഫക്റ്റ് വൈറലായിരുന്നു. ഇപ്പോഴും എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു എഫക്റ്റാണ് സ്ക്രിബിൾ എഫക്റ്റ്. കൂടുതൽ നമ്മൾ ഡാൻസിങ് വീഡിയോസിലൊക്കെയാണ് നമ്മൾ ഈ ഒരു എഫക്റ്റ് കണ്ടുവരുന്നത്. പ്ലേ സ്റ്റോറിലൊക്കെ നോക്കുവാണെങ്കിൽ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട് ഈ എഫക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ആഫ്റ്റർ എഫക്ട്സിൽ എങ്ങനെ സ്ക്രിബിൾ എഫക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് വെരി ഈസി ടു ഡു. ഒരു ബ്രഷും അതേപോലെ തന്നെ പെയിൻറ്റും ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ടേക്സ് എറ്റ് ലോട്ട് ഓഫ് ടൈം. നല്ല ടൈം എടുക്കും ഇത് ചെയ്യാൻ വേണ്ടി. കാരണം നമ്മൾ ഫ്രെയിം ബൈ ഫ്രെയിമാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത്. ഒരു ഫ്രെയിമിൽ ചെയ്യും, അടുത്ത ഫ്രെയിം എടുക്കും, അടുത്ത ഫ്രെയിമിൽ ചെയ്യും, മൂന്നാമത്തെ ഫ്രെയിം എടുക്കും, മൂന്നാമത്തെ ഫ്രെയിമിൽ ചെയ്യും. അങ്ങനെ ഫ്രെയിം ബൈ ഫ്രെയിമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടേക്സ് എ ലോട്ട് ഓഫ് ടൈം. അതുകൊണ്ട് നല്ല പേഷ്യൻസും അത് നല്ല സമയമെടുത്ത് ചെയ്യേണ്ട ഒരു എഫക്റ്റാണ് സ്ക്രിബിൾ എഫക്റ്റ്. അതേപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ സ്ക്രിബിൾ എഫക്റ്റിൽ നമ്മൾ കളർ സ്ക്രിബിളാണ് ചെയ്യുന്നത്. നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്ത് വൈറ്റ് യൂസ് ചെയ്യണമെങ്കിൽ വൈറ്റ് ചെയ്യാം, യെല്ലോ യൂസ് ചെയ്യണമെങ്കിൽ യെല്ലോ, ബ്ലൂ യൂസ് ചെയ്യണമെങ്കിൽ ബ്ലൂ, റെഡ് യൂസ് ചെയ്യണം, നമുക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം. സോ നമുക്ക് ആ യൂസ് ചെയ്യുന്ന കളറിൽ അല്ലെങ്കിൽ ആ എഫക്റ്റിൽ എങ്ങനെ നമുക്ക് ഗ്ലോ ആഡ് ചെയ്യണമെന്ന് ഇവിടെ ഇന്നത്തെ വീഡിയോ കൂടെ കാണിച്ചു തരാം. സിമ്പിളായിട്ട് എല്ലാം പ്രീമിയർ പ്രോ എല്ലാ ആഫ്റ്റർ എഫക്ട്സിൽ തന്നെയാണ്. എക്സ്ട്രാ പ്ലഗിൻസോ കാര്യങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഗ്ലോയും ആഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തരും. സോ ഇന്നത്തെ ട്യൂട്ടോറിയൽ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഹൗ ടു ആഡ് ഗ്ലോയിങ് സ്ക്രിബിൾ എഫക്റ്റ് ഓൺ അവർ വീഡിയോ. സോ ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു വീഡിയോ വേണം. സോ നിങ്ങളുടെ ഈ വീഡിയോ ആണ്. ആ വീഡിയോ എടുത്ത് നമ്മൾ പ്രൊജക്റ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക, അത് നേരെ ഡ്രാഗ് ചെയ്ത് ടൈം ലൈനിലേക്ക് ഇടുക. സോ ഇനിയിപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്രഷ് എന്ന് പറയുന്നൊരു പാനലും അതേപോലെ പെയിൻറ്റ് എന്ന് പറയുന്ന ഈ രണ്ട് സംഭവങ്ങളും നിങ്ങളുടെ ഇഫക്ട്സ് ഈ ഒരു പാനൽ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ബ്രഷസും അതേപോലെ പെയിൻറ്റും ഇത് രണ്ടും യൂസ് ചെയ്താണ് നമ്മൾ ഇന്ന് സ്ക്രിബിൾ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഇത് നിങ്ങൾക്കില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ വിൻഡോ എന്ന് പറയുന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ കാണാം. അവിടെ പെയിൻറ്റ് ഇനേബിൾ അല്ലെങ്കിൽ ജസ്റ്റ് ഇനേബിൾ ആക്കുക. അതേപോലെ തന്നെ ബ്രഷസ് ഇനേബിൾ അല്ലെങ്കിൽ ഒന്ന് ഇനേബിൾ ആക്കുക. ആൻഡ് ഇത് രണ്ടും നിങ്ങൾ ഇനേബിൾ ആക്കി വെക്കുക. ഇത് രണ്ടും യൂസ് ചെയ്യാനാണ് നമ്മൾ ഇന്ന് സ്ക്രിബിൾ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. Ctrl+D യൂസ് ചെയ്ത് നമ്മുടെ വീഡിയോ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാമെന്നാണ്. സോ Ctrl+D ഞാൻ പ്രസ് ചെയ്ത് നമ്മുടെ വീഡിയോ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുണ്ടോ. ഇനി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത വീഡിയോയിലാണ് നമ്മൾ ഇനി ഡ്രോ ചെയ്യാൻ പോകുന്നത്. ഓക്കെ. സോ നമ്മുടെ ഈ ഒരു ലെയറിൽ, അതായത് കോമ്പോസിഷൻ ലെയറിൽ ഡ്രോ ചെയ്യാൻ നോക്കിയാൽ നടക്കത്തില്ല. നമ്മുടെ ബ്രഷ് ടൂൾ എടുത്തു, Ctrl+BO നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് ബ്രഷസ് യൂസ് ചെയ്യുക. ബ്രഷ് അത് ഞാൻ എന്താണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. സോ ഇത് യൂസ് ചെയ്ത് നിങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് ഈ കോമ്പോസിഷൻ പാനലിൽ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. അതിനുവേണ്ടി നിങ്ങൾ ലെയർ ടാബിൽ പോകണം. ലെയർ ടാബിൽ പോകാൻ വേണ്ടി നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വെച്ച ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, അകത്തൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ ലെയർ ടാബിലേക്ക് പോയതാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ബ്രഷ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഡ്രോ ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ നമ്മുടെ ബ്രഷ് ടൂൾ എടുക്കുക. അതേപോലെ തന്നെ ബ്രഷസ് കാണിക്കുന്ന ഏത് സൈസിൽ, ഏത് സോഫ്റ്റ്നെസ്, അതേപോലെ ഡിഫറെൻറ്റ് ടൈപ്സുള്ള ബ്രഷസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഞാനിപ്പം ഒരു 19 ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വലിയ രീതിയിലൊരു ലൈനാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇത്രയും വലിയ എനിക്ക് ആവശ്യമില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. സോ ഞാനിവിടെ ഒരു യൂസ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു 9 ആണ്. ഓക്കെ, 9 വേണ്ട, 5 യൂസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇന്നിവിടെ യൂസ് ചെയ്യുന്ന 5 ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ നിങ്ങളോട് തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ടേക്സ് എ ലോട്ട് ഓഫ് ടൈം. നല്ല ടൈം എടുക്കും ഇതൊന്ന് വരച്ചെടുക്കാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളൊന്നും വരച്ച് കാണിക്കുന്നില്ല. ഈ പ്രോസസ് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മാത്രം കാണിക്കാൻ വേണ്ടിയേ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നുള്ളൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വരയ്ക്കാൻ വേണ്ടി ഒരു പോയിൻറ്റ് കണ്ടെത്തുക. സോ നമുക്ക് ഇവിടുന്ന് വരച്ച് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ബ്രഷസ് സെലക്ട് ചെയ്തല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. പെയിൻറ്റിൻ്റെ അവിടെ പോയി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോ ഞാനൊരു റെഡ് കളർ തൽക്കാലത്തേക്ക് എടുക്കുവാണ്. എന്നിട്ട് എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡ്യൂറേഷൻ സിംഗിൾ ഫ്രെയിം ആണെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, ഫ്രെയിം ബൈ ഫ്രെയിം ആണ് നമ്മൾ വരയ്ക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു സിംഗിൾ ഫ്രെയിമിൽ ഒരെണ്ണം വരച്ചു. എന്നിട്ട് നമ്മൾ പേജ് അപ്പും പേജ് ഡൗണുമാണ് നമ്മളൊരു ഫ്രെയിം മുൻപോട്ട് പോകാനും അതേപോലെ തന്നെ ഒരു ഫ്രെയിം പുറകോട്ട് പോകാനും ഉപയോഗിക്കുന്നത്. ഞാനന്ന് ഷോർട്ട് കട്ട് വീഡിയോയിൽ പറഞ്ഞായിരുന്നു. പേജ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രെയിം മുൻപോട്ട് പോകാനും പേജ് അപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രെയിം പുറകോട്ട് പോകാൻ വേണ്ടിയാണ്. സോ നിങ്ങൾക്ക് നോക്കിയറിയാം ഈ ഒരു ഫ്രെയിമിലാണ് നമ്മൾ വരച്ചത്. ഇനിയിപ്പം അടുത്ത ഫ്രെയിം നമ്മൾ വരയ്ക്കുമ്പോഴത്തേനും അടുത്ത ഫ്രെയിം എടുക്കുമ്പോഴത്തേനും ആ പഴയ ഫ്രെയിമിലുള്ള കാര്യങ്ങൾ പോയിരിക്കുന്നതാണ് സാധിക്കും. സോ നമ്മൾ ഫ്രെയിം ബൈ ഫ്രെയിമാണ് നമ്മൾ ഈ സ്ക്രിബിൾ എഫക്റ്റ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുന്ന പേജ് അപ്പും പേജ് ഡൗണും യൂസ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഡ്യൂറേഷൻ്റെ അവിടെ വന്നിട്ട് സിംഗിൾ ഫ്രെയിം ആക്കി വെക്കുക. ഓക്കെ, ബാക്കി എല്ലാ ഓപ്ഷൻസും ഇതുപോലെ ആക്കുക. ബ്ലെൻഡിംഗ് മോഡൊക്കെ നോർമൽ, and channels RGB കൊടുക്കുക. സോ നമുക്ക് ഈ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യാം. നല്ല രീതിയിൽ സൂം ചെയ്തോളാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡ്രോ ചെയ്യാം. സോ ഞാൻ ഇവിടെ റെഡ് ആയിരുന്നു സെലക്ട് ചെയ്തിരുന്നത്. എന്നിട്ട് എനിക്ക് താല്പര്യമുള്ള രീതിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്തെടുക്കുകയാണ്. സോ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ഷർട്ടിന് ചുറ്റും, അതായത് ജാക്കറ്റിന് ചുറ്റും ഇങ്ങനെ റെഡ് ലൈൻ ഇങ്ങനെ കുറച്ച് നേരം ഓടുന്നത് പോലെയാണ് വരയ്ക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് ഫ്രെയിമിൽ ഞാൻ ഇത്രയും വരച്ചു. എന്നിട്ട് പേജ് ഡൗൺ പ്രസ് ചെയ്തു. അപ്പോൾ അടുത്ത ഫ്രെയിമിലേക്ക് പോകും. എന്നിട്ട് ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ അടുത്ത ഫ്രെയിമിലേക്ക് പോയി. എന്നിട്ട് ഞാൻ ഇവിടുന്ന് ബാക്കി, ഓക്കെ, ഇവിടുന്ന് ബാക്കി സ്റ്റാർട്ട് ചെയ്തു. സോ അങ്ങനെ ഞാൻ പെട്ടെന്ന് വരച്ചൊന്ന് പോവാണ്. സോ ഗൈസ്, നിങ്ങളിവിടെ നോക്കുവാണെങ്കിൽ കാണാൻ സാധിക്കും ഞാൻ കുറച്ച് വശം ഒന്ന് വരച്ചിട്ടുണ്ട്. നിങ്ങൾ ആദ്യത്തെ ഒരു ഫസ്റ്റ് സെക്കൻഡ് നോക്കുവാണെങ്കിൽ കാണാൻ സാധിക്കും നമ്മൾ വരച്ചത് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. സോ ഇനി നമുക്ക് വേറൊരു ചെറിയൊരു എഫക്റ്റ് കൂടെ നമുക്ക് ഡ്രോ ചെയ്ത് നോക്കാം. നമുക്ക് ഈ തവണ ഒരു വേറൊരു കളർ യൂസ് ചെയ്യാം. ഒരു യെല്ലോ യൂസ് ചെയ്യാം. എന്നിട്ട് വേറൊരു ഡ്രോയിങ് കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. സോ ഞാൻ പെട്ടെന്ന് ഡ്രോ ചെയ്യുവാണ്. സോ ഞാൻ ഒരു തരത്തിൽ ഒന്നുകൂടെ ഞാൻ ഡ്രോ ചെയ്തിട്ടുണ്ട് യെല്ലോ കളർ വെച്ച്. ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും ഒരു റൗണ്ട് വഴി പോകുന്ന പോലെ. അത് താഴെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ തെറിച്ച് പോകുന്ന രീതിയിലൊരു ചെറിയ രീതിയിലൊരു ഡ്രോയിങ് വരച്ചിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നല്ലൊരു ഗ്ലോ ആഡ് ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കാൻ പോകുന്നത്. സോ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഈ ഒരു എഫക്റ്റ് ഉപയോഗിച്ച് കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ഒരു തുടക്കം പോലെ കണ്ടാൽ മതി. ഇതിനകത്ത് വേറെ രീതിയിലുള്ള ഗ്ലോ കൊടുക്കാൻ പറ്റും, വേറെ രീതിയിലുള്ള ഡ്രോയിങ്സ് കൊടുക്കാൻ പറ്റും, വേറെ രീതിയിലുള്ള ലൈറ്റ്സും കാര്യങ്ങളെല്ലാം കൊടുക്കാൻ പറ്റും. അതിനെപ്പറ്റിയുള്ള ട്യൂട്ടോറിയൽസ് നമുക്ക് വീണ്ടും ചെയ്യാം, സ്ക്രിബിൾ എഫക്റ്റിനെ പറ്റി തന്നെയുള്ള. സോ ഇത് ബേസിക് ആയിട്ടുള്ള ഒരു ട്യൂട്ടോറിയലായിട്ട് നിങ്ങൾ മാത്രം കണ്ടാൽ മതി. ഓക്കെ, നമുക്ക് സാധാ ഒരു ഗ്ലോ, നമുക്ക് ബേസിക് ആയിട്ടുള്ളൊരു ഗ്ലോ കൊടുക്കാം. അതിന് മുമ്പ് ഞാൻ ഈ ഇവിടം വരെ ഒന്ന് ജസ്റ്റ് ആക്കി വെക്കട്ടെ എൻ പോയിൻറ്റ്. സോ അതിനിപ്പോൾ ഇത് നമ്മൾ വരച്ചോടുത്ത് തന്നെ കടന്ന് ലൂപ്പ് ചെയ്തോളും. ഓക്കെ, സോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളിവിടെ 1 സെക്കൻഡ്. ഓക്കെ, എനിക്ക് വേണ്ട പോഷൻ മാത്രം ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുത്താണ്, കട്ട് ചെയ്ത് ട്രിം ചെയ്തെടുത്താണ്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ പിക്സൽ, അതായത് നമ്മുടെ ആ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത വീഡിയോ, നമ്മൾ ഡ്രോ ചെയ്ത വീഡിയോ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇഫക്ട്സ് കൺട്രോളിലേക്ക് പോകുക. എന്നിട്ട് പെയിൻറ്റ് ഓൺ ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഇവിടെ ഇനേബിൾ ചെയ്യുക, അതേപോലെ തന്നെ ഇവിടെ ഈ ഡ്രോപ്പ് ഡൗൺ മെനു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇഫക്ട്സിൻ്റെ അവിടെ പോകുകയാണെങ്കിൽ പെയിൻറ്റിൻ്റെ അവിടെ ഇഫക്ട്സ് കാണുകയാണെങ്കിൽ അവിടെ ഓൺ ആക്കിയാലും മതി. ഓക്കെ, അത് ഓപ്പൺ ആക്കിയിടുക. സോ ഓപ്പൺ ആക്കിയിടുമ്പോൾ കാണാം ഫുള്ള് നമ്മുടെ ആ ഒരു പാനൽ ബ്ലാക്ക് ആയിട്ടുണ്ട്. പക്ഷേ നമ്മൾ വരച്ച ഡ്രോയിങ്സ് മാത്രം നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഡ്രോയിങ്സ് മാത്രം കാണാം, ബട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട് ലെയർ, പെയിൻറ്റ് മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തൊരു ഗ്ലോ എഫക്റ്റ് ആഡ് ചെയ്യണം. സോ നിങ്ങൾക്ക് ഇവിടെ ഈ പാനലിലേക്ക് വരുന്ന ഇഫക്ട്സ് ആൻഡ് പ്രീസെറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അത് കാണത്തില്ല, നേരെ വിൻഡോയിലേക്ക് പോവുക. അവിടെ ഇഫക്ട്സ് ആൻഡ് പ്രീസെറ്റ്, യെസ്, എഫക്ട്സ് ആൻഡ് പ്രീസെറ്റ് ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ വരുന്നതായിരിക്കും. ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നമ്മുടെ ഗ്ലോ എന്ന് പറഞ്ഞൊന്ന് സെർച്ച് ചെയ്യുക. വി ആർ ഗ്ലോ അല്ല, സാധാ സ്റ്റൈലൈസിൻ്റെ താഴെ ഗ്ലോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നേരെ ഡ്രാഗ് ചെയ്തുകൊണ്ട് നമ്മുടെ ആ ഒരു വീഡിയോയുടെ മുകളിലോട്ടോ അല്ലെങ്കിൽ ഇഫക്ട്സ് കൺട്രോളിലോട്ടോ കൊണ്ടിടുക. സോ ആ വീഡിയോയിൽ അപ്ലൈ ആയിട്ടുണ്ട്. ചെറിയൊരു ഗ്ലോ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഗ്ലോയുടെ ത്രഷോൾഡും റേഡിയസും ഇൻറ്റൻസിറ്റിയും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഗ്ലോ കളേഴ്സ് നിങ്ങൾ ഒറിജിനൽ കളേഴ്സ് ആയിരിക്കും കിടക്കുന്നത്, അത് മാറ്റി A and B കൊടുക്കുക. ഓക്കെ, A and B കൊടുത്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ ഗ്ലോ ത്രഷോൾഡും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഗ്ലോ ത്രഷോൾഡ് ഞാൻ കുറച്ച് കുറയ്ക്കുകയാണ്. സോ ഏകദേശം ഒരു 16% ഞാൻ യൂസ് ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഗ്ലോ റേഡിയസ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനൊരു 48% ഗ്ലോ ഇൻറ്റൻസിറ്റി നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. സോ നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്ത ആ വാല്യൂവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. സോ ദിസ് ഈസ് ദ ബിഫോർ ആൻഡ് ദിസ് ഈസ് ആഫ്റ്റർ. ചെറിയൊരു ഗ്ലോ നമ്മുടെ വീഡിയോയിൽ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇതിന് ബേസിക് ആയിട്ടുള്ള ഗ്ലോ ആണ്. ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോസ്. സോ ഇവിടെ കളർ A and B എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് കളർ നമുക്ക് ഒരു ഒരു റെഡ് തന്നെ ചൂസ് ചെയ്യാം. എന്നിട്ട് കളർ B എന്നുള്ളത് നമുക്ക് ഒരു ഗ്രീനോ നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ യൂസ് ചെയ്യാം. സോ ഞാനൊരു ഗ്രീൻ യൂസ് ചെയ്യാം. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആ ഒരു ലൈറ്റിൻ്റെ ആ ഗ്ലോ എന്ന് പറയുന്നത് ഒരു ഗ്രീൻ കളറും അതേപോലെ തന്നെ ആ നമ്മൾ പെയിൻറ്റ് ചെയ്ത ബ്രഷിൻ്റെ കളറും റെഡും ആക്കി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം ഗ്ലോ വല്ലാതെ കൂടിയതുപോലെ തോന്നുന്നു. ഞാൻ ആ റേഡിയസ് ഒന്ന് അല്പം ഡിക്രീസ് ചെയ്യുവാണ്, 12% ആക്കി. എന്നിട്ട് ഗ്ലോ ത്രഷോൾഡ് ഞാൻ കുറച്ചുകൂടെ ഞാനൊന്ന് ഇൻക്രീസ് ചെയ്യുകയാണ്. മേ ബി ഒരു 90 use ചെയ്യാം. ഓക്കെ, ഞാൻ വാല്യൂസ് കംപ്ലീറ്റ്ലി എനിക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗ്ലോ ഏകദേശം ഇങ്ങനെ ഇരിക്കും. ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. സോ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഗ്ലോ ഇപ്പോൾ ഇരിക്കുന്ന രീതി. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഗ്ലോ കൊടുത്തു, ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ഡ്രോ ചെയ്തു, എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ആ കോമ്പോസിഷൻ പാനലിലേക്ക് മാത്രം പോയാൽ മതി. നമ്മൾ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ നമ്മൾ കൊടുത്ത ആ എഫക്റ്റ് നല്ല സൂപ്പറായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. സോ നിങ്ങൾ ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, നല്ല ടൈം എടുത്ത് ചെയ്യുക, അതുപോലെ നല്ല പേഷ്യൻ്റായിട്ട് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഒരൊറ്റ പിക്സലിലാണ് നമ്മൾ ഡ്രോ ചെയ്യുന്നത്. ഒരൊറ്റ പിക്സലിൽ നമ്മൾ ഡ്രോ ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ ആക്യുറേറ്റ് ആയിട്ട് ഡ്രോ ചെയ്യണമെന്നൊന്നുമില്ല. ഞാൻ തന്നെ വരച്ചപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, കറക്റ്റ് ആ ഷർട്ടിൻ്റെ സൈഡിൽ വന്ന് വഴിയൊന്നും അല്ല വരച്ച്, കുറച്ചകത്തോട്ട് പോയി കുറച്ച് വെളിയിലോട്ട് പോയി. ഒരേ ഒരു പിക്സലിൽ വരയ്ക്കുന്നതുകൊണ്ട് മാത്രം ആൾക്കാർക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ആക്യുറേറ്റ് ആയിട്ട് വരയ്ക്കുക. എങ്കിലും ഇത്തിരി ടൈം എടുത്ത് അതിൽ മാത്രം ഒരു ചെറിയ രീതിയിലൊരു വ്യത്യാസം വരണോ അങ്ങനെയൊന്നും നോക്കിയിട്ട് വരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ സൈഡ് വഴി ഒന്ന് ഡ്രോ ചെയ്ത് വിട്ടാൽ മതി. ഒരു പിക്സൽ ഉള്ളതുകൊണ്ട് ആൾക്കാർക്ക് പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. അതേപോലെ തന്നെ നല്ല ലേറ്റ് ആയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. ഞാൻ ഇതിനു മുമ്പ് ഡൗൺലോഡ് ചെയ്ത ആഫ്റ്റർ എഫക്ട്സിനകത്ത് എന്തോ പ്രോബ്ലം ഉണ്ടായിട്ട് എനിക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു, ഈ ഒരു എഫക്റ്റ്. പിന്നീട് ഞാൻ റീഇൻസ്റ്റാൾ ചെയ്തപ്പോഴാണ് എനിക്ക് കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ടാണ് ഈ വീഡിയോ ലേറ്റ് ആയത്. കുറേ നാൾ മുമ്പ് ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇപ്പോഴും കുറേ വീഡിയോസ് ചോദിക്കുന്നുണ്ട്, ലൈക്ക് ഫ്ലോട്ടിംഗ് ടെസ്റ്റ്, പിന്നെ HD എക്സ്പോർട്ടിങ്, പ്രീമിയർ പ്രോ ഇല്ല, അതെല്ലാം ചോദിക്കുന്നുണ്ട്. എല്ലാ വീഡിയോസ് എല്ലാം ചെയ്യണം. അതേപോലെ തന്നെ അടുത്ത ദിവസം തൊട്ട് മോഷൻ ഗ്രാഫിക്സിൻ്റെ ബിഗിനേഴ്സ് ട്യൂട്ടോറിയൽ തുടങ്ങണം. സോ ഇതെല്ലാം ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് സജഷൻസോ കാര്യങ്ങളോ എന്തോ ഡൗട്ടോ എങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. You can message me there. Okay, so see you guys on the next video. Bye.